ആകെ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പുള്ള സാധനമേ ഉള്ളൂ. ഫേസ് ചെയ്യാൻ ഇപ്പൊ കൂടുതൽ ആധികാരികമായിട്ട് കുറച്ച് പറയണ്ടല്ലോ. അപ്പൊ നമ്മളെ ഫേസ് ചെയ്യാൻ പോകാം. എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പൊന്നു വാതര. സോ വേൾഡ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ തമ്പ്നെയിൽ കണ്ടതുപോലെ തന്നെ ഇപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് എന്താ പറയുന്നത്, യൂട്യൂബിൽ വളരെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് വേൾഡ്സ് ഹോട്ടസ്റ്റ് ചിപ്സ് ടേസ്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ അത് വളരെയധികം പേര് അത് ടേസ്റ്റ് ചെയ്ത്, ഒരുപാട് യൂട്യൂബേഴ്സ് അതിന്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട്, ഭയങ്കര എരിവ് ആണ്. പിന്നെ കുറച്ചുപേര് പറഞ്ഞിട്ടുണ്ട് അത് സ്പൈസി കഴിക്കുന്ന ആൾക്കാർക്ക് അത്യാവശ്യം കഴിക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ. അപ്പൊ ഞാൻ ഒരാഴ്ചയായിട്ട് നമ്മുടെ ഈ ജോലോ ചിപ്പ് ആമസോണിൽ ഓർഡർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിതൊന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാം, എന്താണ് ഇതൊക്കെ എന്നൊന്ന് അറിയാം എന്ന് വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിയത്. ഒരു വീഡിയോ ആക്കണമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും വേണ്ടി ഒരു വീഡിയോ ക്യാപ്ചർ ചെയ്യാം, നല്ലതാണോ ചീത്തയാണോ നോക്കിയിട്ട് മേ ബി അപ്ലോഡ് ചെയ്താൽ മതിയല്ലോ എന്ന്. അപ്പൊ ഈ സംഭവം നമ്മൾ കാണുമ്പോൾ തന്നെ പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ചെകുത്താന്റെ ഒക്കെ പിക്ചറൊക്കെ കൊടുത്തുകൊണ്ട് ഇതില് ഹോട്ടസ്റ്റ് പെപ്പർ ആണെന്നൊക്കെ പറയുന്നുണ്ട്. ദ ലാസ്റ്റ് ചിപ്പ് ചലഞ്ച് എന്ന് പറയുന്നുണ്ട്. ഇനി നമുക്ക് എന്താ പറയുന്നേ, ഇനി നമുക്കൊരു ആഗ്രഹമേ ഉണ്ടാവില്ല ഇത് ലാസ്റ്റ് ചിപ്പ് ചലഞ്ച് ആയിരിക്കും എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിത് അങ്ങ് ടേസ്റ്റ് ചെയ്യാല്ലേ. ഇനിയിപ്പോ കൂടുതൽ ആധികാരികമായിട്ട് ഇതിനെ കുറിച്ചൊന്നും പറയണ്ടല്ലോ. അപ്പം നമ്മളങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇതുവരെ ഇല്ലാത്ത എന്തോ ഒരു ചങ്കിടുപ്പുണ്ടോ എന്നൊരു സംശയം. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഈ ചിപ്സ് വരുന്നത്. ചിപ്സ് അല്ല, ചിപ്പ് ആകെ ഈ ഒരു പീസേ ഉള്ളൂ കേട്ടോ. ഈ ഒരു പീസിന് ആണ് റേറ്റ് 199 rupees വരുന്നത്. അപ്പൊ നമുക്കങ്ങ് ടേസ്റ്റ് ചെയ്യാല്ലേ. പക്ഷെ ഇതിന്റെ ആ സ്പൈസി ആയിട്ടുള്ള സംഭവം നമ്മുടെ മൂക്കിലോട്ട് പെട്ടെന്ന് കേറുന്നു കേട്ടോ. ആകെ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള സാധനമേ ഉള്ളൂ. നോക്കാല്ലേ. കഴിച്ചിട്ട് വേൾഡ്സ് ഹോട്ടസ്റ്റ് സ്പൈസി എന്ന് പറയാൻ എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം ഞാൻ അത്യാവശ്യം സ്പൈസി കഴിക്കുന്ന ഒരാളാണ്. ഞാൻ ഈ ഒരു എരിവൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലും കൂടുതൽ എരിവ് ഞാൻ കഴിച്ചിട്ടുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇതൊരു അഹങ്കാരം പറഞ്ഞതൊന്നും അല്ല കേട്ടോ. സീരിയസ്ലി, ഒരു സമയത്ത് എനിക്ക് എത്ര എരിവിട്ടാലും കറികളിലും ഒന്നും എരിവിട്ട് കഴിഞ്ഞാൽ എരിവ് അറിയാത്തൊരു ഒരു സമയം ഉണ്ടായിരുന്നു, ഒരു പ്രഗ്നൻസി പീരീഡ് ടൈമിൽ. ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ ഇതിലും കൂടുതൽ എരിവ് കഴിച്ചിട്ടുണ്ടെന്ന്. ഞാൻ എടുത്ത ഇതിൽ ഒന്നും ഞാൻ കട്ട് ചെയ്യുകയോ എഡിറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇത്രയും ഒരു സമയം കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു നോർമൽ അത് തന്നെ തന്നെ ആ എരിവ് എത്രത്തോളം വന്നിരുന്നോ ആ എരിവ് തന്നെ അതിങ്ങനെ റിലീഫ് ചെയ്യുന്ന പോലെ ഉണ്ട്. ഞാൻ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. ഇതിൽ ആകെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിച്ചപ്പം പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് എന്നൊന്നും പറയാനില്ല. എരിവുണ്ട്, ഓക്കെ. അപ്പൊ ആ എരിവ് മൊത്തം നമ്മുടെ വായിക്കകത്ത് മൊത്തം സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് സമയത്തേക്ക് നമുക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം ആ തൊണ്ടയിലേക്കൊക്കെ ആ മസാലയുടെ ആ ഒരു എരിവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കയറുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ നമ്മൾ ആ ഒരു സമയത്തൊക്കെ സംസാരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് തരിപ്പിലൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ അതൊരു ഡേഞ്ചറസ് ആയിരിക്കും.
അതർവൈസ് ഇത് അങ്ങനെ വലിയൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ആൾക്കാർ പേടിപ്പിച്ച പോലെയുള്ള ഒരു സംഭവ കാര്യങ്ങളൊന്നുമല്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എരിവെല്ലാം തന്നെ കംപ്ലീറ്റ്ലി മാറി എന്ന് പറയാം. ഞാൻ ആകെ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഈ ഒരു ഗ്ലാസ് വെള്ളമാണ്. ഈ ഒരു ഗ്ലാസ് വെള്ളം തന്നെ അങ്ങനെ കുടിക്കണം എന്നുള്ളതൊന്നും തോന്നിയിട്ടില്ല. അപ്പൊ യൂട്യൂബിൽ നമ്മുടെ ബഷീർ ബഷി ഇട്ട വീഡിയോ കണ്ടിരുന്നു. ബഷീർ പറഞ്ഞത് വളരെ കറക്റ്റാണ്, അങ്ങനെ വലിയൊരു പേടിപ്പെടുത്തുന്ന ഒരു എരിവൊന്നും ഇതിലില്ല കേട്ടോ. എനിവേ, അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യം എന്ന് പറയുന്നത്. പക്ഷെ ചില ആൾക്കാരില്ലേ, എരിവ് അടുത്തുക്കള് പോകുമ്പോഴേക്കും ഭയങ്കര എന്ന് പറഞ്ഞ് വലിക്കണവരും, അവരൊരിക്കലും ടേസ്റ്റ് ചെയ്യണ്ട, കുറച്ച് പ്രശ്നമാണ്. അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇത് എന്തൊക്കെയോ സംഭവമാകും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആകെ കുറച്ച് അവിടെ ഇവിടേക്ക് ആയിട്ടൊന്ന് വേർത്തു, ഇവിടേക്ക് ഒന്ന് കുറച്ച് ചുവന്ന പോലെ ഉണ്ട്, ഇവിടേക്ക് അത് കുറച്ചൊന്ന് വേർത്തു, അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ഞാൻ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആണ്, ഒരു പ്രശ്നവുമില്ല. നമ്മുടെ വായിൽ വരുന്ന ഉമിനീര് തന്നെ ധാരാളമാണ് ഈ ഒരു എരിവിനെ മായ്ക്കാനായിട്ട്. അപ്പൊ എന്തൊക്കെയോ സംഭവമായിരുന്നു എന്ന് പ്രതീക്ഷിച്ച് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഈ ഹോട്ടസ്റ്റ് ചിപ്സ്. എന്റെ ജെന്യുൻ ഹോണസ്റ്റ് റിവ്യൂ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് ടേസ്റ്റ് ചെയ്യാം. സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് ടേസ്റ്റ് ചെയ്യാം, അത്ര വലിയ ഡേഞ്ചർ ആയിട്ടുള്ള സംഭവം അല്ല കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ എന്ന് പറയുന്നത്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു.